കേരള മനസാക്ഷി ഞെട്ടിച്ച കൂട്ടക്കൊലകളിൽ ഒന്നാണ് നന്ദൻകോട്ടേത്. അച്ഛനെയും അമ്മയും സഹോദരിയും അടക്കം നാലു പേരെ നിഷ്കരണം കൊന്നൊടുക്കി പ്രതി കേതൽ ജിൽസൺ രാജ. സാത്താൻ സേവയിലേക്ക് ചർച്ചകൾ തുറന്നുവിട്ട സംഭവം കൂടിയായിരുന്നു ഇത്. മൊഴിമാറ്റി പറഞ്ഞ് പോലീസിനെ മൂന്ന് തവണ കേതൽ കറക്കി കറക്കി. മലയാളി മറക്കാത്ത ആ വാർത്തയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ 9 ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള വെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്. പുലർച്ചെ വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ വീടിന് തീപിടിച്ചുവെന്നാണ് നാട്ടുകാർ കരുതിയത്. പോലീസും ഫയർഫോഴ്സും പാഞ്ഞെത്തി. വീട് പൊളിച്ച് അകത്ത് കടന്നപ്പോൾ കാത്തിരുന്നത് നടുക്കുന്ന ദൃശ്യങ്ങൾ. കത്തിക്കരിഞ്ഞ് അസ്ഥികൂടങ്ങളായി മാറിയ മൂന്ന് മൃതദേഹങ്ങൾ, അതിനടുത്ത് ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടിയ നിലയിൽ പുഴുവരിച്ചു തുടങ്ങിയ മറ്റൊരു മൃതദേഹം, മറ്റൊരു വിചിത്രമായ കാഴ്ച കൂടി അവിടെയുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിന്റെ ഒരു ഡമ്മി, ഇരുമ്പ് കമ്പികളും പ്ലാസ്റ്റിക്കും കൊണ്ട് നിർമ്മിച്ച ഡമ്മി പാതി കത്തിയ നിലയിലായിരുന്നു. അതോടെ മനുഷ്യമാംസം കത്തിയ വായുവിൽ നിന്ന് കരുതിക്കൂട്ടി നടത്തിയ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ ചൂരും ചൂടും പോലീസിന് കിട്ടി. കൊല്ലപ്പെട്ടവർ പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധുവായ ലളിത എന്നിവരെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് രാജ തങ്കത്തിന്റെയും ജീൻ പത്മയുടെയും കരോളിന്റെയും മൃതദേഹങ്ങൾ. പൊതിഞ്ഞുകെട്ടി പുഴുവരിച്ച നിലയിൽ ബന്ധുവായ ലളിതയുടെ മൃതദേഹവും രാജ തങ്കത്തിന്റെയും ജീൻ പത്മയുടെയും ഏകമകൻ കേതൽ ജിൻസൺ രാജയെ കാണാനുമില്ല. അപ്പോഴേക്കും കൂട്ടക്കൊലയുടെ ചിത്രം പോലീസിനു മുന്നിൽ തെളിഞ്ഞിരുന്നു. താൻ കൂടി കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനായിരുന്നു കേതൽ ഡമ്മി ഉണ്ടാക്കി കത്തിച്ചത്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും മഴുവിന് വെട്ടിവീഴ്ത്തി സഹോദരിയുടെ മരണം ഉറപ്പാക്കാൻ കഴുത്തറുത്തു. ബന്ധു ലളിതയെ കഴുത്തിന് വെട്ടി മൃതദേഹം പ്ലാസ്റ്റിക് കവറുകളിലാക്കി. കത്തിക്കാൻ രണ്ട് കന്നാസുകളിലായി പെട്രോൾ വാങ്ങിയെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ കേതലിനു വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്തുടനീളം അരിച്ചു പെറുകി. അതിർത്തി ഗ്രാമങ്ങളിൽ പഴുതടച്ച പരിശോധന. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പ്രത്യേക ജാഗ്രത. പോലീസ് വലവിരിച്ചിരിക്കുന്നതിനിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കേതൽ പ്രത്യക്ഷപ്പെട്ടു. ചെന്നൈയിലെ ഒളിവ് താമസത്തിന് ശേഷം കീഴടങ്ങാനുള്ള തിരിച്ചുവരവായിരുന്നു അത്. പോലീസ് കസ്റ്റഡിയിൽ കേതൽ കുറ്റം സമ്മതിച്ചു. കേരളക്കരയിൽ പരിചിതമല്ലാത്ത ഒരു സമ്പ്രദായത്തെക്കുറിച്ചും സജീവ ചർച്ചകളിലേക്കും കേതൽ വഴിവെട്ടി. സാത്താൻ സേവയ്ക്ക് വേണ്ടിയാണ് മാതാപിതാക്കളെയും സഹോദരിയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നായിരുന്നു ആദ്യ മൊഴി. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന കേതലിന്റെ വാക്കുകൾ ഏറെ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു. ജനങ്ങളിൽ ഇത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. പോലീസിനെ കുഴക്കിയിരുന്നത് മൊഴികളിൽ ഉറച്ചു നിൽക്കാത്ത കേതലിന്റെ പ്രതികരണങ്ങളായിരുന്നു. വീട്ടിൽ നിന്ന് നേരിട്ട അവഗണനയെ തുടർന്നുള്ള കൊലപാതകമെന്നായിരുന്നു പിന്നീടുള്ള മൊഴി. പിതാവിന്റെ സ്വഭാവദൂഷ്യം കാരണമാണ് കൊല നടത്തിയതെന്ന് കേതൽ പിന്നീട് പറഞ്ഞു. രണ്ടു വർഷങ്ങൾക്കപ്പുറം ജയിലിലെ സഹതടവുകാരനെ മർദ്ദിച്ചും ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായും കേതൽ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഇപ്പോൾ പൂജപ്പുരയിൽ ജയിൽവാസത്തിലാണ് മൂന്ന് വർഷം മുൻപ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച കേതൽ ജിൻസൺ രാജ. ന്യൂസ് ഡെസ്ക് 24.